എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമസ്കാരം. സുഭാഷ് മാത്സ് ക്ലാസ് റൂമിൻ്റെ ഒരു ന്യൂസ് അപ്ഡേറ്റിലെ സ്വാഗതം. ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് പ്ലസ് ടു കുട്ടികൾക്ക്. ഇപ്പോൾ നമ്മുടെ കീം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നത്. അവരുടെ കീം എക്സാമിൻ്റെ മാർക്ക് മാത്രമേ ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പരിഗണിക്കുന്നുള്ളൂ. സാധാരണ അങ്ങനെയല്ലായിരുന്നു. 2011 തൊട്ട് നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ 50% മീൻസ് ഹയർ സെക്കൻഡറിയുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതിൻ്റെ 50% കീം എക്സാമിൻ്റെ പ്രവേശന പരീക്ഷയുടെ 50% ചേർത്ത് ഒരു നോർമലൈസ് ചെയ്താണ് നമ്മുടെ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് നിശ്ചയിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ വർഷം അങ്ങനെയല്ല. ഫുൾ നമ്മുടെ കീം എക്സാമിൻ്റെ മാത്രം 100% കീം എക്സാമിൻ്റെ പ്രവേശന പരീക്ഷയുടെ മാത്രം നോക്കിക്കൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അതെന്തായാലും നമ്മുടെ പ്ലസ് ടു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു അടി തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് ഈ വർഷം അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് പ്രതീക്ഷിച്ചിരുന്നതാണ് അവരുടെ രീതികൾ എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനേറ്റ ഒരു ചെറിയൊരു പണി തന്നെയാണ്. ഇതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ CBSE എക്സാം ആ റദ്ദാക്കിയതിൻ്റെ ആണ് ഏറ്റവും വലിയ പ്രോബ്ലം ആയത്. കാരണം അവരുടെ എക്സാമിന് ഇപ്പം മാർക്ക് വരാൻ പോകുന്നത് കഴിഞ്ഞ 3 വർഷങ്ങളിലെ മാർക്ക് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ഒത്തിരി ബിഗ് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ മാർക്ക് പരിഗണിക്കുന്നത് എന്തായാലും ബുദ്ധിമുട്ടാകുന്നതുകൊണ്ടാണ് ഈ രീതിയായത്. എന്തായാലും നമ്മുടെ പ്ലസ് ടു കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും കീം എക്സാമിൻ്റെ മാർക്സ് മീൻസ് എഴുതി ഫുൾ 100%ൻ്റെയും കീം എക്സാമായിട്ട് ബേസ് ചെയ്തായതുകൊണ്ട് നല്ലപോലെ കീം എക്സാമിന് വേണ്ടി വർക്ക് ചെയ്യുക. എന്തായാലും ഈ വർഷം അതിനുവേണ്ടി അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഒരു എൻട്രൻസിൻ്റെ ഫുൾ സ്വിങ് ആണ് നമുക്ക് ഈ വർഷം കിട്ടാൻ പോകുന്നത്. നല്ല രീതിയിൽ കൂടെ ഒന്ന് ശ്രമിച്ചാൽ അത് കിട്ടാവുന്നേ ഉള്ളൂ. എന്തായാലും നമുക്കൊരു പുതിയ രീതി വന്നതുകൊണ്ട് പുതിയ രീതിയിൽ കൂടെ തന്നെ നിങ്ങൾ മുന്നേറ്റ പോകേണ്ട ആവശ്യമായി. അപ്പോൾ എല്ലാവരും ഈ കാര്യം എല്ലാവരോടൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഗുഡ് ബൈ.